ആർട്ടിസൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ സായന ധർണ സംഘടിപ്പിച്ചു. ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുവാൻ അധികാരം സ്വകാര്യ എണ്ണ കമ്പനികൾ കൊട്ടിക്കൊടുത്തു. അതേപോലെ തന്നെ നരേന്ദ്രമോദി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ രാജ്യത്തിന്റെ പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുവാൻ അധികാരം സ്വകാര്യ മേനേജ്മെന്റ് കൊട്ടിക്കൊടുത്ത്. അങ്ങനെ രാജ്യത്തിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെ വില വൻകിട കോർപ്പറേറ്റുകൾക്ക് വില നിയന്ത്രിക്കുവാൻ അധികാരം കൊടുത്തതിന്റെ വില ക്രമാതീതമായി വളർന്നു വരികയാണ്. ഈ രാജ്യത്ത് ക്രമാതീതമായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വരുന്ന എല്ലാ അസംസ്കൃത വസ്തുക്കളുടെയും വില അടിക്കടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് നിർമ്മാണ മേഖല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് സിമെന്റിനായാലും കമ്പിക്കായാലും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് അസംസ്കൃത വസ്തുക്കളായാലും ഏകദേശം 50% വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ടുവരുന്നത്. ക്ഷേമനിധി രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പെൻഷൻ യഥാസമയം വിതരണം ചെയ്യുക, നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക, പെട്രോളിയം വില വർധനവ് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആർട്ടിസാൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ രതീഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ CITU ജില്ലാ സെക്രട്ടറി VK വിനു ഉദ്ഘാടനം ചെയ്തു. MK ശ്രീനിവാസൻ സ്വാഗതവും പറഞ്ഞു. ധർണയിൽ വടകര ഏരിയ സെക്രട്ടറി OV ചന്ദ്രൻ സംസാരിച്ചു.